ഗവൺമെന്റ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന സുദർശനൻ സാർ, ഒരുപാട് പേർക്ക് വായിക്കുന്നവർക്കൊക്കെ അദ്ദേഹം സുപരിചിതനാണ്. ഞാൻ എന്റെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ വായിച്ചു പഠിച്ചത് വനിതയും ആരോഗ്യ മാസികയൊന്നും അല്ല. ആ സമയത്ത് ഞാൻ വായിച്ചിരുന്നത് കലാകൗമുദി മാസിക, മാതൃഭൂമി മാസിക, അതൊക്കെ അന്ന് സ്റ്റാൻഡേർഡ് മാസികകളാണ്. കലാകൗമുദിയിൽ സ്ഥിരം എഴുതുന്ന ഒരു പംക്തി ഉണ്ടായിരുന്നു, സാഹിത്യ വാരബലം. അതിനോടൊപ്പം തന്നെ എല്ലാ ആഴ്ച മാസത്തിലും വരുന്ന കഥകൾ, അദ്ദേഹത്തിന്റെ നല്ല നല്ല കഥകൾ വായിച്ചാണ് കാണാൻ നല്ല ഭംഗിയുള്ള അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് മുതലേ ഞങ്ങൾ കുറെ പേർ അദ്ദേഹത്തിന്റെ ആരാധികമാരായിരുന്നു. ഞങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തെ ഞങ്ങൾ ആ രീതിയിലാണ് പരിചയപ്പെട്ടു വന്നത്. പിന്നീട് സാംസ്കാരിക പരിപാടികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭാഷാ പണ്ഡിതൻ എന്ന് പറയാം, ആൾക്കൂട്ടത്തിന്റെ അധ്യാപകനാണ് അദ്ദേഹം, മികച്ച വാഗ്മിയാണ് അദ്ദേഹം. ഞാൻ ഇത്രയും നല്ല ഭാഷാ പണ്ഡിതനെ ഞാൻ സംസാരിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ, എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ടല്ല പറയുന്നത്. അത്രയും ബൃഹത്തായ, ഞാൻ ഒരുപാട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുകളായിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകളിലായിരുന്നാലും പങ്കെടുത്തിട്ടുണ്ട്. വ്യക്തമായി കാര്യങ്ങൾ പറയുന്ന, ചിട്ടയോടെ സിസ്റ്റമാറ്റിക്കായിട്ട് പറയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ തിരുത്താൻ കഴിയുന്ന, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് സുദർശനൻ സാർ. അദ്ദേഹത്തിനെ ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് നമിക്കുന്നു. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് മഹസിന്റെ പേരിലും ഇവിടുത്തെ പുത്തൻപാലം അസോസിയേഷന്റെ പേരിലും ഞാൻ ഹാർദമായി സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. സാരഥികളെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, ഏറ്റവും സപ്രയോജനമായ കാര്യങ്ങൾ നിസ്വാർത്ഥമായി ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന മഹസ് എന്ന സാമൂഹിക സംഘടനയുടെ അമരത്വം നിൽക്കുന്ന ഷീജ ടീച്ചർക്കും മറ്റ് പ്രവർത്തകർക്കും ആദ്യമായി ഞാൻ എൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. മാതൃദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചതാണ് ഈ ചടങ്ങ്. അമ്മയെക്കുറിച്ച് എത്ര വാഴ്ത്തിയാലും, എത്ര നല്ല വാക്കുകൾ കൊണ്ട് അമ്മ എന്ന പദത്തെയും ആ യാഥാർത്ഥ്യത്തെയും പ്രശംസിച്ചാലും അമിതമാവുകയില്ല. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം സ്വപ്നങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന അബ്ദുൽ കലാം, അദ്ദേഹത്തോട് ഒരിക്കൽ ജന്മദിനത്തെ കുറിച്ച് ഒരു നിർവചനം നൽകാൻ BBC ആവശ്യപ്പെട്ടു. അബ്ദുൽ കലാം അദ്ദേഹത്തോട് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള പ്രഗത്ഭ വ്യക്തികളോടെല്ലാം ജന്മദിനത്തെ കുറിച്ച് ഒരു നിർവചനം നൽകാൻ ആവശ്യപ്പെട്ടു. പലരും നിർവചനങ്ങൾ നൽകിയെങ്കിലും അബ്ദുൽ കലാം പറഞ്ഞ നിർവചനമാണ് ഏറ്റവും ശ്രേഷ്ഠമായി തിരഞ്ഞെടുത്തത്. ആ നിർവചനം ഇങ്ങനെയാണ്: നീ കരഞ്ഞപ്പോൾ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, നീ കരഞ്ഞപ്പോൾ നിന്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, അതാണ് ജന്മദിനം. നോക്കണം എത്ര ആഴത്തിൽ, എത്ര വ്യാപ്തി അത് ആവിഷ്കരിച്ചിരിക്കുന്നു, അമ്മയുടെ ആ മനസ്സ്. ഒരു കുഞ്ഞിന്റെ ഏറ്റവും ആദ്യത്തെ പാഠപുസ്തകം എന്ന് പറയുന്നത് അമ്മയുടെ കണ്ണുകളാണ്. കുഞ്ഞെപ്പോഴും നോക്കുന്നതും കാണുന്നതും അമ്മയുടെ കണ്ണുകളാണ്. അമ്മയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് കുഞ്ഞ് ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴും വെറുതെ ശയിക്കുമ്പോഴും ആ കുഞ്ഞ് നോക്കുന്നത് അമ്മയുടെ കണ്ണുകളിലേക്കാണ്. ആ കണ്ണുകളിൽ തിളങ്ങുന്ന സന്തോഷവും നിറയുന്ന സംതൃപ്തിയും ഊറി വരുന്ന വിഷാദ ബിന്ദുക്കളും അതിൽ തെളിഞ്ഞു നിൽക്കുന്ന വാത്സല്യവും അങ്ങനെ ലോലലോലമായ ഭാവങ്ങളും സ്നിഗ്ധമായ ചെറിയ ചെറിയ വികാരങ്ങളും എല്ലാം കുഞ്ഞ് ഉൾക്കൊള്ളുന്നത് അമ്മയുടെ കണ്ണുകളിൽ നിന്നാണ്.
അപ്പോൾ അച്ഛൻ എന്താണ് ചെയ്യേണ്ടത്? അവരച്ഛന് മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അമ്മയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിഷ്കളങ്കമായി സ്നേഹിക്കുക, നിർവചനാതീതമായി സ്നേഹിക്കുക, നിർലോഭമായി നിസ്സീമമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അതൊരു സംസ്കാരമായി മാറും. കുട്ടി വളരുന്ന അന്തരീക്ഷത്തിൽ അമ്മയുടെ സന്തോഷവും അച്ഛൻ്റെ പരിമിതിയില്ലാത്ത സ്നേഹവും കണ്ടു വളരുന്ന കുട്ടി മനുഷ്യനാവുക തന്നെ ചെയ്യും. മനുഷ്യനാകുന്നത് സ്നേഹത്തിൻ്റെ പ്രസരണത്തിലൂടെയാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ ആവർത്തിക്കുന്ന ഒരു വാചകമുണ്ട്, സ്നേഹം തോട്ടങ്ങളിൽ നട്ടു വളർത്താനാവില്ല, സ്നേഹം കപ്പോളത്തിൽ നിന്ന് വാങ്ങാനുമാവില്ല, സ്നേഹം മനസ്സിൽ നിന്ന് നിറഞ്ഞ് പൊന്തേണ്ടതാണ്. ആ വിധത്തിൽ സ്നേഹം മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ വളരെ സമൂർത്തമായ ഭാവപ്രകടനങ്ങൾ കണ്ട് കുഞ്ഞു വളരണം. അമ്മയുടെ ത്യാഗത്തെക്കുറിച്ച്, അമ്മയുടെ വാത്സല്യത്തെക്കുറിച്ച്, അമ്മയുടെ പകരം വയ്ക്കാനില്ലാത്ത ആ അനുകമ്പയെക്കുറിച്ച് എത്ര വാഴ്ത്തിയാലും മതിയാവുകയില്ല. മഹാകവി ഉള്ളു, അദ്ദേഹം പ്രേമസംഗീതത്തിൽ പറയുന്ന രണ്ട് വരികളുണ്ട്. ചൂടാൻ മലരും കനമായി തോന്നിന ദോഹദകാലത്തിൽ ചുമന്നിരിപ്പു ദുർഭര ഗർഭം സുഖേന ജനയിത്രി. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരേറ്റവും അധികം ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്വർണമാണ്, മറ്റൊന്ന് പൂവാണ്. പൂക്കൾ ചൂടാൻ വളരെ താല്പര്യമാണ് സ്ത്രീകൾക്ക്. ആ ഇത്രയേറെ ഇഷ്ടമുള്ള പൂ പോലും ചൂടുമ്പോൾ ഭാരമായി തോന്നുന്ന ഗർഭകാലത്തിൽ ചുമന്നിരിപ്പു ദുർഭര ഗർഭം സുഖേന ജനയിത്രി, തന്റെ ജീവിതം ധന്യമാകുന്ന ആ കാലഘട്ടത്തിൽ, ജീവിതം സഫലമാകുന്ന ആ കാലഘട്ടത്തിൽ, ആ മാസങ്ങളിൽ ഈ ഗർഭത്തിന്റെ ചുമട് വളരെ സന്തോഷത്തോടെ സായുജ്യത്തോടെ ചുമക്കുന്ന അമ്മയെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അമ്മയുടെ ഓർമ്മകൾ അനുനിമിഷം നമ്മളെ തഴുകിക്കൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷെ പുതിയ കാലത്ത് അമ്മമാരെ നമ്മൾ പലരും വൃദ്ധസദനത്തിലും ക്ഷേത്ര അങ്കണത്തിലും വഴി ഓരത്തും ഇറക്കിവിടുന്ന, കൊണ്ടുവിടുന്ന ഒരു വല്ലാത്ത അവസ്ഥ, ദുരവസ്ഥ ഉണ്ട്. അതുകൊണ്ടാവണം മാതൃദിനം എന്നൊരു ദിനം കടന്നു വന്നത്. ഈ കലണ്ടറിലെ എല്ലാ ദിവസങ്ങളും മാതാവിനുള്ളതാണ് എന്നിരിക്കെ, മാതാവിന് വേണ്ടിയ ഒരു ദിവസം മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച തിരഞ്ഞെടുത്തത് അമേരിക്കക്കാരാണെന്ന് തോന്നുന്നു. അവർക്കത് ആവശ്യമായി വന്നു. പക്ഷെ ഇപ്പോൾ നമ്മളും അത് ആഘോഷിക്കുകയാണ്. പക്ഷേ മാതാവിന് വേണ്ടിയുള്ള, അമ്മയ്ക്ക് വേണ്ടിയുള്ള സ്മരണകൾ തുളുമ്പുന്ന, ഇരമ്പുന്ന മനസ്സുകളായിരിക്കണം നമ്മുടേത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പത്മരാജൻ എന്ന് പറയുന്ന അനുഗ്രഹീതനായ സംവിധായകൻ, ചലച്ചിത്ര പ്രതിഭ, സാഹിത്യ പ്രതിഭ, അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു. തിങ്കളാഴ്ച നല്ല ദിവസം, വർഷങ്ങൾക്ക് മുമ്പാണ്. സെക്രട്ടേറിയറ്റിൽ നിന്നിറങ്ങി ഒരു ദിവസം വൈകുന്നേരം ഞാൻ ആ സിനിമ കാണാൻ പോയി. അന്ന് രാവിലെ എന്തുകൊണ്ടോ അമ്മയോട് എന്തോ പറഞ്ഞ് പിണങ്ങിയാണ് ഞാൻ ഓഫീസിലേക്ക് വന്നത്. വൈകുന്നേരം ഈ സിനിമ കാണാൻ പോവുകയും ചെയ്തു. തിങ്കളാഴ്ച നല്ല ദിവസം പത്മരാജന്റെ സിനിമയാണ് എന്ന് മാത്രം കരുതിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അതിൽ ഒരമ്മയുടെ ദീപ്തമായ സ്നേഹത്തിൻ്റെയും അമ്മയോട് മക്കൾക്ക് അവസാനം കാണിക്കേണ്ടി വന്ന അനാസ്ഥയുടെയും എല്ലാം ചിത്രം വളരെ തന്മയത്വത്തോടെ ഹൃദയാവർജകമായി ആവിഷ്കരിച്ചിരിക്കുന്നത് കണ്ട് കവിപ്പുന്നമ്മയാണ് അമ്മയുടെ റോള് ചെയ്തത്. നമ്മുടെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ അവരുടെ മക്കളായി അതിൽ അണിനിരന്നിരുന്നു. വാസ്തവത്തിൽ അതിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ പൂർത്തിയാകും മുമ്പ് വീട്ടിൽ പോകണമെന്നും അമ്മയെ കാണണമെന്നും അമ്മയോട് മാപ്പ് പറയണമെന്നും ഒന്നും പറഞ്ഞില്ല. എങ്കിലും അദമ്യമായ അമ്മയോടുള്ള അഭിമാനയുടെ സ്നേഹത്തിന്റെ ആ വേലിയേറ്റം ആ സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. അമ്മയെ കുറിച്ച് എത്ര എത്ര കവിതകളാണ്. മാമ്പഴം എന്ന വിഖ്യാതമായ വൈലോപ്പള്ളിയുടെ കവിത അവശേഷിക്കുന്നത് തന്നെ പിരിഞ്ഞുപോയ കുഞ്ഞു പൈതലിന് വേണ്ടിയുള്ള അമ്മയുടെ തേങ്ങുന്ന ഹൃദയത്തെ ആവിഷ്കരിച്ചുകൊണ്ട് വൈലോപ്പള്ളി പറയുന്ന രണ്ട് വരികളുണ്ട്. അപ്പോൾ അതിലെ വീശിയ കാറ്റിൽ, ആ തൈത്തന്നലിൽ
അരുമ കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു. ആ വിധത്തിൽ മരണത്തിന് പോലും മാറ്റി നിർത്താനാവാത്ത മട്ടിൽ ഉള്ള അദമ്യമായ ഒരു ബന്ധമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ളത്. ആ ബന്ധം ഒരിക്കലും ഒരിക്കലും വിച്ഛേദിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ ചിത്രം വരയ്ക്കാൻ പോവുകയാണ്, നിങ്ങളുടെ മനസ്സിൽ മാതൃത്വത്തെ കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് ഓർമ്മകളും നിമിഷങ്ങളും ഉണ്ടാവും. ആ നിമിഷങ്ങളെ നിങ്ങൾ പകർത്തുക. അമ്മയും കുഞ്ഞുമാണ് ഇവിടെ ഈ വൈറ്റ് ബോർഡിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ അമ്മ ആ കുഞ്ഞിനെ നോക്കുന്നത്, കുഞ്ഞ് അമ്മയോട് പ്രതികരിക്കുന്നത്, ആ സ്നേഹത്തിന്റെ അതിമുഗ്ധമായ ആ ഭാവം ഏതാനും വരകളിലൂടെ കുറികളിലൂടെ ഉള്ള ഈ ചിത്രത്തിൽ പോലും ലയിച്ചിരിക്കുന്നു. മഹാഭാരതത്തിലെ കുന്തി എന്ന അമ്മയെ നമുക്കറിയാം. തന്റെ അച്ഛൻ മക്കൾക്ക് വേണ്ടി അവരുടെ എല്ലാ ദുഃഖങ്ങളിലും അവരുടെ സഹനങ്ങളിലും അവരുടെ യാത്രകളിലും അവരുടെ ദുരിതങ്ങളിലും ഒപ്പം നിന്ന അമ്മ. ഒപ്പം അതോടൊപ്പം മറ്റൊരു മകൻ, വളരെ അവിശുദ്ധമായി ജന്മം കൊണ്ട മകൻ കർണൻ. ആ കർണനെ കുറിച്ച് ഓർക്കുമ്പോഴും കർണനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അവരനുഭവിച്ചുകൊണ്ടിരുന്ന അസാമാന്യമായ വ്യഥയും അതിന്റെ വിഷാദവും അതിന്റെ തിരത്തള്ളലും എല്ലാം മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മാതാവിനോളം നമ്മൾ മാതൃരാജ്യത്തെ സ്നേഹിക്കണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് നമ്മളുടെ സ്നേഹം ആരംഭിക്കണം. മാതാവിന് സ്വന്തം പെറ്റമ്മയോടുള്ള സ്നേഹത്തിന്റെ ഒരു വളർച്ചയാണ് മാതൃരാജ്യത്തോടുള്ള സ്നേഹം. ആ വിധത്തിൽ നമുക്ക് സ്നേഹത്തിന്റെ മുത്തുകൾ നിറയ്ക്കുവാൻ അമ്മയിൽ നിന്ന് സാധിക്കുമാറാകട്ടെ. നിങ്ങൾ കണ്ട അമ്മയുടെ വാത്സല്യത്തിന്റെ നിമിഷങ്ങളെ, രാത്രികാലത്ത് ഏറ്റവും സ്വച്ഛസുന്ദരമായ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും സ്വച്ഛമായ നിഷ്കപടമായ വിശുദ്ധമായ നിമിഷങ്ങളിൽ അമ്മയുടെ മടയിൽ തലചായിച്ചുകൊണ്ട് കൊച്ചുകുട്ടികൾ കഥ കേൾക്കാൻ കിടക്കും. കഥാശ്രവണ കൗതുകം മനുഷ്യന് ജന്മസിദ്ധമായുള്ളതാണ്. അപ്പോൾ അമ്മ പറഞ്ഞ കഥകൾ, അമ്മ പറഞ്ഞു കൊടുക്കുന്ന സാരോപദേശ കഥകൾ, ഇതിഹാസ കഥകൾ, അതൊക്കെയാണ് പിൽക്കാലത്ത് പലരെയും മഹാസാഹിത്യകാരന്മാരാക്കിയിട്ടുള്ളത്. അമ്മയെക്കുറിച്ചുള്ള നല്ല സ്മരണകളെ നിങ്ങൾ ചിത്രീകരിക്കുക. ഇന്നത്തെ ഈ പെയിന്റിംഗ് കോമ്പറ്റീഷന് മറ്റ് എല്ലാ കോമ്പറ്റീഷനും ഇല്ലാത്ത ഒരു മഹിമയുണ്ട് ഇതിന്. ആ വിധത്തിൽ ഈ കോമ്പറ്റീഷന് ഒരു മഹസ്സുണ്ട്. മഹസ് എന്ന് പറഞ്ഞാൽ തേജസ് എന്നാണ് അർത്ഥം, പ്രകാശം എന്നാണ് അർത്ഥം. ആ തേജസ്, അമ്മയുടെ തേജസ് നിങ്ങളുടെ വരകളിൽ തെളിയട്ടെ. നിങ്ങളുടെ അമ്മമാരുടെ അനുഗ്രഹം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ചിത്രങ്ങളായി, വർണ്ണ ചിത്രങ്ങളായി, ചാരുതയാർന്ന ചിത്രങ്ങളായി വിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നിറയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ